ശവപ്പെട്ടി തയ്യാറാക്കി വെച്ചോ, നിനക്കുള്ള പണി വരുന്നുണ്ട്. ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ കൊലക്കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പിക്ക് നേരെ ഉണ്ടായ വധഭീഷണി നിസാരമായി തള്ളിക്കളയാനാകില്ല. പോപ്പുലർ ഫ്രണ്ട് വകയാണ് കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തൽ. എന്നാൽ ഇതിന് പിന്നിൽ SDPI കരങ്ങളുമുണ്ടെന്ന് സൂചനകൾ പുറത്ത്. പോപ്പുലർ ഫ്രണ്ടിനെ ചവിട്ടി ഒതുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് PFIക്ക് വേണ്ടി SDPI കരുക്കൾ നീക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നു. PFIക്കാരെ അടപടലം പൂട്ടി അകത്തിട്ടപ്പോൾ തലപൊക്കി SDPI. എന്നാൽ അധികം വിളയേണ്ട, SDPIക്കുള്ള പൂട്ടും കേന്ദ്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിരുട്ടി വെളുക്കുമ്പോൾ ഈ കേമന്മാരും അകത്താകും. അതിനിനി അധികം വൈകില്ല. ശവപ്പെട്ടി തയ്യാറാക്കി വെച്ചോളാനാണ് പാലക്കാട് നർക്കോട്ടിക്സ് DYSP അനിൽകുമാറിനുള്ള ഭീഷണി. പരാതിയിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തു. പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് വാദം. എന്നാൽ പ്രതിയെ പൊക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. SDPI പോപ്പുലർ ഫ്രണ്ട് സംഘങ്ങളെ തൊടാൻ പോലും ആഭ്യന്തരമന്ത്രി അനുവദിക്കില്ല. ഇനിയിപ്പോൾ പോലീസുകാരൻ എന്ത് സംഭവിച്ചാലും SDPI പോപ്പുലർ ഫ്രണ്ട് സംഘത്തെ നുള്ളി നോവിക്കില്ല. തലകുനിച്ച് നിൽക്കാനാണ് കേരള പോലീസിന് വിധി. ഇതിനു മുൻപും തല്ലും കൊല്ലും ഭീഷണികൾ ഇവർ മുഴക്കിയിട്ടുണ്ട്. അന്നൊന്നും ഒരന്വേഷണവും ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് മാത്രമാണ് കേരളത്തിലും നടപടിയെടുത്തു തുടങ്ങിയത്. അതും ഗത്യന്തരമില്ലാതെ വന്നതോടെ. പോലീസുകാരന് നേരെ വധഭീഷണി വന്നിട്ടും ആഭ്യന്തരമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതും ഒറ്റപ്പെട്ട സംഭവമാക്കും മൂപ്പര്. PFI SDPI സംഘങ്ങൾക്ക് തല്ലും കൊല്ലും വെട്ടും കുത്തും ഭീഷണികളേ ഉള്ളൂ. റോഡിലിറങ്ങിപ്പോലും അവർ ഈ മുദ്രാവാക്യം മുഴക്കും. എന്നാലും പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കും. അത് നമ്മൾ ആലപ്പുഴയിൽ കണ്ടതാണല്ലോ. അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവെച്ചോടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത്. അതിലും കേസെടുക്കാതെ പോലീസ് ഇരട്ടത്താപ്പാണ് കാണിച്ചത്. ഒടുവിൽ പ്രതിഷേധം കനത്തതോടെയാണ് നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായത്. ഇന്നിപ്പോൾ കൂട്ടത്തിലുള്ള ഒരുത്തനെ തീർക്കുമെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീഷണി. അപ്പോഴും പോലീസ് മൗനം പാലിക്കും. എന്നാൽ പോലീസ് ഒന്ന് ഓർത്തോളുക, ഇന്ന് നിങ്ങൾ കാണിക്കുന്ന നിരുത്തരവാദിത്തപരമായ നടപടിക്ക് പിന്നീട് വലിയ വില നൽകേണ്ടി വരും. സർക്കാരിന് ഇക്കൂട്ടരെ പ്രീണിപ്പിച്ച് നിർത്തിയേ മതിയാകൂ വോട്ട് ബാങ്കിന് വേണ്ടി. എന്നാൽ പോലീസ് ഒന്ന് ഓർത്തോളുക, ഇന്ന് നിങ്ങൾ കാണിക്കുന്ന നിരുത്തരവാദിത്തപരമായ നടപടിക്ക് പിന്നീട് വലിയ വില നൽകേണ്ടി വരും. സർക്കാരിന് ഇക്കൂട്ടരെ പ്രീണിപ്പിച്ച് നിർത്തിയേ മതിയാകൂ വോട്ട് ബാങ്കിന് വേണ്ടി. എന്നാൽ പോലീസും ഇക്കൂട്ടരോട് കണ്ണടയ്ക്കുമ്പോൾ ഒരു ഭീകര ഗ്രൂപ്പിന് അഴിഞ്ഞാടാനുള്ള വഴി ഒരുക്കുകയാണ്. പോലീസിന്റെ തലയെടുക്കാൻ പോകുന്ന കൂട്ടമാണിത്. ഒന്നിനും മടിക്കാത്ത ഒരു കൂട്ടർ. ഏതെങ്കിലും കാക്കിയിൽ ചോര പറ്റിയാലും ആഭ്യന്തരമന്ത്രി കണ്ട ഭാവം നടിക്കില്ല. ഏമാന്മാർ അത് ഓർക്കുന്നത് നന്നായിരിക്കും. പോപ്പുലർ ഫ്രണ്ടിനെ ഒന്ന് അനങ്ങാനാകാത്ത വിധം പൂട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നേതാക്കളെയെല്ലാം പിടിച്ചകത്തിട്ട് കഴിഞ്ഞു. PFIയുടെ മറുമുഖമാണ് SDPI. കേന്ദ്രത്തിന്റെ കയ്യിൽ തല കുടുങ്ങിയിരിക്കുന്ന PFIക്ക് വേണ്ടി ഇപ്പോൾ പല പ്രവർത്തനങ്ങളും നടത്തുന്നത് SDPI ആണ്. ഈ സംഘടനയ്ക്കും പൂട്ടിടേണ്ടത് അനിവാര്യമാണ്. രാഷ്ട്രീയ മുഖവുമായി PFIക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് SDPI. ഇവരെയും പൂട്ടാനുള്ള നടപടികൾ കേന്ദ്രം നടപ്പിലാക്കി വരികയാണ്. ഒരു സുപ്രഭാതത്തിൽ SDPI നേതാക്കളുടെ വീടിനും ഓഫീസുകൾക്ക് മുന്നിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തും. അതേസമയം ശ്രീനിവാസൻ കൊലപാതക കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി. PFI ഏരിയ പ്രസിഡന്റ് അൻസാർ, അഷ്റഫ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇരുവരും ഒളിവിൽ കഴിയുകയായിരുന്നു. കേസിൽ SDPI സംസ്ഥാന കമ്മിറ്റി അംഗം അമീർ അലിയെ ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗൂഢാലോചന, പ്രതികളെ സഹായിക്കൽ, തെളിവ് നശിപ്പിക്കൽ കുറ്റത്തിനാണ് അമീർ അലിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീനിവാസൻ കൊലപാതക അതേ ദിവസം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന ഗൂഢാലോചനയിൽ അമീർ അലി മുഖ്യ പങ്ക് വഹിച്ചതായി കണ്ടെത്തിയിരുന്നു. April 16 മേലാമുറിയിലെ കടയിൽ കയറി ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.